ഹലോ, ഗുഡ് മോർണിംഗ്. ചെടികളെയും പൂക്കളെയും അതുപോലെ ഗാർഡനിങ്ങും ഒക്കെ ഇഷ്ടപ്പെടുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും റോസ് ഗാർഡൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. കൂട്ടുകാരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നല്ലോ അല്ലേ. ഞാന് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഇൻഡോർ ആയിട്ട് വളർത്തുന്ന അഗ്ലോണിമ പ്ലാന്റ് ഇല്ലേ, അതിനെ നമുക്ക് ഒരു പ്ലാന്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് അനേകം തൈകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പൊ എല്ലാരും റെഡി അല്ലേ? അപ്പം അതിനു മുൻപായിട്ട് എന്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ആ താഴെ കാണുന്ന ബെല്ലയക്കണം. ഓളെന്ന ഓപ്ഷനോട് കൊടുക്കുമ്പോൾ ഞാനിടുന്ന വീഡിയോസ് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ, മറന്നു പോവല്ലേ. അപ്പം നമുക്ക് നോക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇതുപോലെ പിന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റിൻ്റെ സ്റ്റെം കട്ട് ചെയ്ത് അതിൻ്റെ നോഡ്സ് ആണേ, അതിൻ്റെ ഓരോ നോഡിൽ നിന്ന് നമുക്ക് ഓരോ തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പം നമുക്കറിയാം ഈ അഗ്ലോണിമ പ്ലാന്റ്സ് ഇൻഡോറായിട്ട് നമ്മൾ വളർത്തുന്നതാണ്. നല്ല മനോഹരമായ ഇലകളാൽ തിളങ്ങി നിൽക്കുന്ന ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. എത്ര ഭംഗിയാണ്, നമ്മൾ അകത്തൊക്കെ വെക്കുമ്പം അതിനെ വൈറ്റ് പോട്ടിൽ വെക്കുമ്പോൾ നല്ല ഭംഗിയിൽ നിൽക്കുന്ന പ്ലാന്റ്സുകളാണ്. കണ്ടില്ലേ, ഇതൊക്കെയാണെങ്കിലും എല്ലാ പ്ലാന്റ്സും അതിൻ്റെ ലീഫിൻ്റെ ആ ഒരു തിളക്കവും എല്ലാം നല്ല ഭംഗിയാണ്. നമ്മുടെ ഇൻഡോറിനെ അലങ്കരിക്കാൻ ഏറ്റവും ഭംഗിയുള്ള ഒരു പ്ലാന്റാണ് ഈ അഗ്ലോണിമ പ്ലാന്റ്. അതിൻ്റെ നമുക്ക് എപ്പോഴും നമ്മൾ സ്റ്റെം കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര പേടിയാ, റിസ്ക് ആണെന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്താൽ പിന്നെ കിളിക്കുമോ ഇല്ലയോ അങ്ങനെയാണ്. അപ്പം പക്ഷേ ഇത് നമുക്കൊന്നും പേടിക്കാനില്ല. നമ്മൾ പക്ഷേ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല മൂത്ത നല്ല മച്ചുറായ തൈയായിരിക്കണം, അതായിരിക്കണം പ്ലാന്റ്സ് ആയിരിക്കണം, അതിൽ നിന്നായിരിക്കണം നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ നമുക്ക് ഇത് കണ്ടില്ലേ, ഇതിനിപ്പം പൂവിൻ്റെ ആയ കണ്ടോ, ഇതുപോലെ ഇങ്ങോട്ട് വരുമ്പോൾ ഈ പൂവൊക്കെ നമ്മളിങ്ങനെ നിർത്തിയേക്കരുത്, ഇതുപോലെ കട്ട് ചെയ്ത് കളയണം കേട്ടോ. ഓക്കെ, ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളയണം. ഓക്കെ, അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു പുതിയ ബ്ലേഡാണേ. പുതിയൊരു ബ്ലേഡ് വേണം നമ്മൾ സ്റ്റെം കട്ട് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം നമുക്ക് ഈ പ്ലാന്റ്സിനെ ഇത് കണ്ടോ, ഈ ഒരു ലിപ്സ്റ്റിക് പ്ലാന്റ് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ നോക്കാമേ. അപ്പം ഞാനിതുപോലെ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ ആ ചുവട് ഭാഗത്തുനിന്ന് കിളിർച്ച് വന്നതാണ് ഇത് കണ്ടോ. അപ്പം നമ്മൾ ഒരു തൈ നമുക്കുണ്ടെങ്കിൽ അത് നല്ല മച്ചുറായി ആയതിനു ശേഷം നമുക്ക് ആ സ്റ്റെം കട്ട് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് പല തൈകൾ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പം ദേ ഇത് കണ്ടോ, ഇത് ഇവിടെ വെച്ച് ഇങ്ങനെ കട്ട് ചെയ്യുവാണേ കണ്ടോ. അതിങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അപ്പളേ നമ്മൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തേ, ആ കട്ട് ചെയ്ത ഭാഗത്ത് നമുക്കുണ്ടല്ലോ സാഫ് ഉണ്ടല്ലോ, സാഫ് നമുക്ക് കുറച്ചൊന്ന് ആ കണ്ടോ ഈ കട്ട് ചെയ്ത ഭാഗത്ത് കണ്ടോ ഒരു ഫംഗൽ അറ്റാക്ക് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ അതുപോലെ ചെയ്തു കൊടുത്തു കണ്ടോ. അതെപ്പോഴും നമ്മൾ ഓർത്തോണം, ആ കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ ഫംഗിസൈഡ് അത് സാഫോ ഏതെങ്കിലും ഒരു ഫംഗിസൈഡ് നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതുപോലെ ഇതുപോലെ നമുക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്ത ഭാഗത്തെ നമുക്ക് ഇതുപോലെ ഓരോ നോട്ട്സ് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്കുണ്ട് ഓരോ നോട്ട്സ് ആണേ, അവിടുന്ന് നമുക്ക് ഓരോ തൈകൾ കിട്ടും. ഇതുപോലുള്ള ബ്ലേഡ് ഇട്ട് നമുക്ക് ചെയ്യുവാണെങ്കിൽ വേഗത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കിട്ടും കണ്ടോ. ഇതുപോലെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും കണ്ടോ, ഓരോ നോട്ട്സായിട്ട് നമുക്കിങ്ങനെ കട്ട് ചെയ്യാം. അപ്പം നമുക്ക് ഒറ്റ തൈയിൽ നിന്ന് തന്നെ ധാരാളം തൈകൾ ഉണ്ടാക്കാൻ പറ്റും കണ്ടോ, ഓരോ നോട്ട്സിൽ നിന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കാം. അപ്പം നമ്മൾ എന്നിട്ട് അപ്പം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് ഇങ്ങനെ കണ്ടോ, നമ്മൾ ഇങ്ങനെ ലാസ്റ്റ് ഭാഗം നമുക്ക് ഇങ്ങനെ നമുക്ക് വെച്ച് കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് ഒരു തൈയിൽ നിന്ന് തന്നെ കുറേ തൈകൾ. അപ്പം നമ്മൾ ഇതെന്ത് ചെയ്യണമെന്ന് അറിയാമോ, നമ്മൾ ഒരു നുള്ള സോഫ് ഇട്ടിട്ട് ആ വെള്ളത്തിൽ നമുക്ക് ഇതിനെ ഇട്ട് വെക്കണം കുറച്ച് നേരം. അപ്പം ഈ സോഫ് കലക്കിയ
വെള്ളത്തിൽ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇട്ട് വെക്കാമേ. കണ്ടോ, ഇങ്ങനെ ഇട്ട് വെച്ചു. ഇട്ടിട്ട് അതുപോലെ നമ്മൾ ഇതിൻ്റെ ചുവടാണെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ ഇങ്ങനെ സാഫ് കലക്കിയ വെള്ളത്തിൽ നമ്മളിങ്ങനെ ഇട്ട് വെക്കുക. കണ്ടോ, ഇട്ട് വെച്ചതിന് ശേഷം നമ്മളിതിനെ എടുത്ത് നമുക്ക് ഒരു ഇതിൽ നമ്മൾ ഉള്ളി ചകിരിച്ചോറ് മാത്രം വെച്ചിരിക്കുന്ന ഒരു മിക്സിൽ നമുക്ക് ഇതിനെ വെച്ചു കൊടുക്കാം. ഇതുപോലെ എടുത്തിട്ട് നമ്മൾ എന്നിട്ട് എന്നിട്ട് എടുത്തതിന് ശേഷവും നമ്മൾ ഇതിൻ്റെ രണ്ട് വശത്തും നമ്മൾ ഈ ഫംഗിസൈഡ് ഇങ്ങനെ സാഫ് നമ്മൾ പുരട്ടി കൊടുക്കണം. കണ്ടോ, നമ്മൾ സാഫ് പുരട്ടി കൊടുത്തേ. എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കണ്ടോ, അങ്ങനെ വെച്ച് കൊടുത്താൽ അത് നമുക്ക് ഒരു 10-15 ദിവസം കൊണ്ട് നമുക്ക് ഇതിന് നാമ്പുകൾ വരും. ഈ ഒരു ഒരെണ്ണത്തിൽ തന്നെ നമുക്ക് ഒരു 5-6 എണ്ണം നമുക്ക് ഇതുപോലെ വെക്കാൻ പറ്റുമേ. ഇതുപോലെ നമ്മൾ വെച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മൾ ഫംഗിസൈഡ് പുരട്ടിയത് കണ്ടോ, ഇതുപോലെ നമുക്കിങ്ങനെ വെച്ചു കൊടുക്കാമേ. അത് വെച്ചതിന് ശേഷം നമുക്ക് അതിൻ്റെ ഇത് ഓൺലി ചകിരിച്ചോറ് മാത്രമാണേ, ആ മിക്സിലാണ് നമ്മളിതിനെ വെച്ച് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ വേറൊരിതിനകത്ത് നമുക്ക് ഇത് കണ്ടില്ലേ, ഈ നമ്മൾ കട്ട് ചെയ്തതിൻ്റെ ബാക്കി മോളിഷം ഇല്ലേ, അതും ഇതുപോലെ ഫംഗിസൈഡ് മുളി തേച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഈ ചകിരിച്ചോറിലേക്ക് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കാം. അതൊരു ഒരാഴ്ച കൊണ്ട് അതിനെ വേര് വരും. ഓക്കെ, നമ്മൾ അന്നേരം വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ചകിരിച്ചോറായതുകൊണ്ട് നമ്മൾ വെള്ളം വളരെ സൂക്ഷിച്ച് വേണം നമ്മൾ ഉപയോഗിക്കാൻ. കണ്ടോ, ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ട് പിടിപ്പിച്ചതാണ് ഇതൊക്കെ. കണ്ടോ, ഞാനിപ്പോൾ കാണിക്കാം. കണ്ടോ, കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റെം, കണ്ടോ നിങ്ങൾക്ക് കാണാമല്ലോ. കണ്ടോ, കട്ട് ചെയ്തിട്ട് ഞാൻ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ചിട്ട് ഞാൻ പിടിപ്പിച്ചതാണ്. ഇനി നമ്മൾ ഇതിന് വേര് വന്നതിന് ശേഷം നമ്മൾ മണ്ണും മണലും നല്ലതായിട്ട് മണൽ വേണേ, വെള്ളം നല്ലപോലെ വാർന്നു പോകുന്ന മിക്സ് ആയിരിക്കണം. മണ്ണ്, മണൽ, അതുപോലെ ചകിരിച്ചോറും പെർലൈറ്റും, പിന്നെ കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടെങ്കിൽ നല്ലതാണ്. ചാണകപ്പൊടി നമുക്കൊരു 10% നമ്മൾ ചാണകപ്പൊടി ചേർക്കാവുള്ളൂ. അങ്ങനെയുള്ള മിക്സ്, നല്ലപോലെ വെള്ളം വാർന്നു പോകുന്ന മിക്സിലേക്ക് നമ്മൾ വേര് വന്നതിന് ശേഷം നമുക്കിതിനെ ഇതുപോലെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഇതിപ്പം ഞാൻ സ്റ്റെം കട്ട് ചെയ്ത്, കണ്ടോ സ്റ്റെം ആയതേ, അങ്ങനെ വെച്ച് ഇതൊക്കെ ഞാൻ അതുപോലെ പിടിപ്പിച്ചതാണ്. ഞാൻ കാണിക്കാം. കണ്ടോ, ഇതിന്റെ സ്റ്റെം ഞാൻ നേരത്തെ, ഇത് പഴയ ഇതാണ്, മദർ പ്ലാന്റ് ആയിരുന്നു, അതിന്റെ സ്റ്റെം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും കിളിച്ചു വന്നതാണേ. കണ്ടോ, ഇതെല്ലാം ഞാൻ, കണ്ടോ ഇതിനെ ഞാൻ കാണിക്കാം. ഇത് കണ്ടോ, ഇത് ഞാൻ സ്റ്റെം കട്ട് ചെയ്തിട്ട് ഇതെല്ലാം ഞാൻ ഓരോരോ നോഡ്സ് വെച്ചതാണേ. കണ്ടോ, ഇതൊരു നോഡ്, കണ്ടോ ഒരു നോഡായിരുന്നു. കണ്ടോ, കാണിക്കാം, ഞാൻ ഓരോന്ന് കാണിക്കാം. ഇത് കണ്ടോ, ഇതൊരു നോഡായിരുന്നേ. കണ്ടോ, ഒരു തൈ ആയ. കണ്ടോ, അപ്പം എത്ര തൈ കിട്ടുമെന്ന് നിങ്ങൾ പറ. കണ്ടോ, ഇതൊരു നോഡായിരുന്നു. കണ്ടോ, ഇതിന്റെ വേരൊക്കെ കണ്ടോ, നല്ല ശക്തിയിൽ സ്ട്രോങ് ആയിട്ട് വന്നേ. കണ്ടോ, ഇത് ഇതാണേ, ഈ റെഡില്ലേ, ഗ്ലൂണിമാ റെഡാണേ, റെഡിന്റെയാ. കണ്ടോ, നോക്കിയേ, ഇത് കണ്ടോ, ഇതെല്ലാം ഓരോ സ്റ്റെം കട്ട് ചെയ്ത് വെച്ചതാ. എന്നിട്ട് നമ്മൾ ഈ മിക്സിൽ നമ്മൾ വെച്ചു കൊടുക്കണം. കണ്ടോ, ഇത് നോക്കിയേ. കണ്ടോ, കണ്ടോ നോക്കി, ഇപ്പൊ എത്ര തൈ ആയിരുന്നു, നിങ്ങൾ തന്നെ നോക്കിക്കേ. കണ്ടോ, ഇതുപോലെ നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെയാണ് ഞാൻ ഈ റെഡിന്റെ ആയിരുന്നു. കണ്ടോ, ഇതിൽ നിന്ന് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ചെയ്തതാണേ. ഇത്രയും തൈകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഒറ്റ ഒരു നമുക്കൊരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം തൈകൾ സ്റ്റെം കട്ട് ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾ അത് എനിക്ക് പറയാനുള്ളത്, ഒരു നല്ല മച്ചുറായ ഒരു പ്ലാന്റിനെ വേണം നമ്മൾ കട്ട് ചെയ്ത് മാറ്റാൻ, അല്ലെങ്കിൽ നമ്മൾ അത് പ്ലാന്റ് നശിച്ചു പോകും. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ചോദിക്കാൻ പറ്റും. ഓക്കെ, ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ എനിക്ക് കുറേ അഗ്ലോണിമാസ് ഉണ്ടായിരുന്നു, കുറച്ച് സെയിലായി, അതിനുശേഷമുള്ളതാണ്. ഞാൻ ഈ സ്റ്റെം കട്ട് ചെയ്തൊക്കെ ഞാൻ ഒരുപാട് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ എല്ലാവരും ലൈക്ക് ചെയ്യണം, അതുപോലെ കമൻറ്റ് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണേ. ഓക്കെ, നമുക്ക് മനോഹരമായ ഈ പ്ലാന്റ്സ് നമുക്ക് ഇൻഡോറായിട്ട് നമുക്ക് വളർത്താൻ പറ്റും. അത് നമ്മുടെ വീടിന് ഒരു അലങ്കാരമായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരു സന്തോഷത്തിൻ്റെ ദിവസം ആശംസിക്കുന്നു. ഓക്കെ, താങ്ക് യു.